ഓക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വാതി തിരുനാൾ രാമവർമ്മ വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത് സ്വാതി തിരുനാളിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെയുള്ള കാലഘട്ടം ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഭരിച്ചിരുന്നത് ആരാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കഥകളി ഓർത്തിരിക്കണം നമ്മൾ പറഞ്ഞു സ്വാതി തിരുനാൾ ഒരു സംഗീതജ്ഞനായിരുന്നു എന്നും സ്വാതി തിരുനാൾ തിരുവിതാംകൂറിലെ സംഗീതം പ്രോത്സാഹിപ്പിച്ച ഒരു ഭരണാധികാരിയായിരുന്നു എന്നും നമുക്കറിയാം അതുപോലെ തന്നെ നമ്മൾ ഉത്തരം തിരുനാളിൻ്റെ കാലഘട്ടങ്ങളിൽ ഓർത്തുവെക്കേണ്ട ഒരു സംഭവമാണ് കഥകളി കഥകളി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ സ്കൂൾ കൊണ്ടുവരുന്നതും ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അപ്പം നമ്മൾ എന്തൊക്കെ ഓർത്തു ഓർത്തുവെക്കണം കഥകളി ഓർത്തു വയ്ക്കണം ആദ്യമായിട്ട് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂളുകൾ കൊണ്ടുവരുന്നതും ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അതുപോലെ കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റമായിരുന്നു ചാനാർ ലഹള മേൽമുണ്ട് സമരനായകൻ ആരാണ് വൈകുണ്ഠസ്വാമികൾ ഓക്കെ വൈകുണ്ടസ്വാമികളുടെ നേതൃത്വത്തിൽ നടന്ന ചാനാർ ലഹള എന്തിനു വേണ്ടിയിട്ടാണ് ചാനാർ ലഹള നടന്നത് നമ്മളത് കേരള മുന്നേറ്റത്തിൽ കൂടുതൽ പഠിക്കും ചാനാർ ലഹള നടന്നത് ചാനാർ സ്ത്രീകളുടെ മാറുമറിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന പോരാട്ടമാണ് ചാനാർ ലഹള ഏത് കാലഘട്ടത്തിലാണ് ചാനാർ ലഹള നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് കാലഘട്ടങ്ങളിലാണ് ചാനാർ ലഹള നടന്നത് ഈ ചാനാർ ലഹള നടന്നതും ഉത്തരം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് ചാനാർ ലഹള ഒരു വിജയകരമായി തന്നെ പൂർത്തിയാക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം ഉത്തരം തിരുനാളിൻ്റെ കാലഘട്ടങ്ങളിൽ ഓർത്തുവെക്കേണ്ടതാണ് ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ആലപ്പുഴയിൽ നിലവിൽ വന്ന ആദ്യത്തെ പോസ്റ്റ് ഓഫീസാരുടെ കാലഘട്ടത്തിലാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിർമ്മിതിയാണ് ദരസ് എന്താണ് ധരസ് മെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കയർ ഫാക്ടറി തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ കേരളത്തിൽ വരുന്ന ആദ്യത്തെ കയർ ഫാക്ടറി എവിടെയാണ് വന്നത് ആലപ്പുഴയിൽ അതിൻ്റെ പേരാണ് ധരസ് മെയിൽ എന്ന് അത് വന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ഉത്തരം തിരുനാളിൻ്റെ ഓർത്തുവെക്കണം ഏതൊക്കെയാണ് ഒന്ന് കഥകളി കഥകളി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളുകൾ കൊണ്ടുവരുന്നതും ഉത്തരം തിരുനാൾ മാർത്താണ്ഡോർമ്മയാണ് പിന്നെ ഉത്തരം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാന മുന്നേറ്റമാണ് ചാനാർ ലഹള അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിൽ വന്ന ആദ്യത്തെ പോസ്റ്റ് ഓഫീസും ആലപ്പുഴയിൽ വന്ന ആദ്യത്തെ കയർ ഫാക്ടറിയും ഇത്രയും കാര്യങ്ങൾ ഉത്തരം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ ഓർത്തുവെക്കണം ഉത്തരം തിരുനാളിന് ശേഷം ആയില്യം തിരുനാളാണ് തിരുവിതാംകൂറില് ഭരണത്തിൽ വരുന്നത് ഏതാണ്ട് ഇരുപത് വർഷക്കാലം ആയിരത്തി മുതൽ ആയിരത്തി വരെ ആയില്യം തിരുനാളായിരുന്നു ഭരിച്ചത് ആയില്യം തിരുനാളിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവിതാംകൂർ ചരിത്രത്തിൽ തിരുവിതാംകൂറിന് വേണ്ടിയിട്ട് ഒരുപാട് പുരോഗമനങ്ങളും പരിഷ്കാരങ്ങളും ഒക്കെ കൊണ്ടുവന്ന ഒരു തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യൻ തിരുനാൾ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ നവജീവനിൽ നവജീവൻ മാസികയിൽ ആയില്യം തിരുനാളിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന ക്യൂൻ വിക്ടോറിയ മഹാരാജാ പട്ടം നൽകി ആദരിച്ചതും തിരുവിതാംകൂർ ഭരണാധികാരിയായിട്ടുള്ള ആയില്യം തിരുനാളിനെയാണ് അതുപോലെ തന്നെ ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് മോഡൽ സ്റ്റേറ്റ് പദവി ലഭിക്കുന്നത് തിരുവിതാംകൂറിന് മോഡൽ സ്റ്റേറ്റ് പദവി ലഭിക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ് ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് ഭൂപരിഷ്കരണ നിയമങ്ങളും ഭൂപരിഷ്കരണ മുന്നേറ്റങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത് ആയില്യം തിരുനാളാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് പണ്ടാരപ്പാട്ടം വിളംബരവും ജന്മി കുടിയാൻ വിളംബരവും ഏതു വർഷത്തിലാണ് പണ്ടാരപ്പാട്ടം പ്രൊക്ലമേഷൻ നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ പണ്ടാരപ്പാട്ടം വിളംബരം നടന്നു അതിനുശേഷം രണ്ടു വർഷം കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ജന്മി കുടിയാൻ വിളംബരം നടന്നു ഈ രണ്ട് ഭൂപരിഷ്കരണവും വരുന്നത് ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം പി ഡബ്ല്യു ഡി പൊതുമരാമത്ത് വകുപ്പ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് അപ്പോൾ ഓർത്തുവെക്കിയ ഭൂപരിഷ്കരണം പണ്ടാരപ്പാട്ട വിളംബരവും ജന്മി കുടിയാൻ വിളംബരവും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ആദ്യമായിരത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ കൊണ്ടുവരുന്നതും ആയില്യം തിരുനാളാണ് ആയില്യൻ തിരുനാളിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദിവാൻ ആയിരുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട് ടി മാധവറാവു അദ്ദേഹത്തെക്കുറിച്ച് കൂടി നമുക്ക് വിട്ടുപോകാൻ പറ്റില്ല ടി മാധവറാവു ആയില്യൻ തിരുനാളിൻ്റെ ദിവാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് ഇന്ന് തിരുവ തിരുവനന്തപുരത്തുള്ള സെക്രട്ടേറിയറ്റിലുള്ളത് ടി മാധവറാവുവിൻ്റെ പ്രതിമയാണ് ടി ആണ് തിരുവന് തിരുവനന്തപുരത്തുള്ള സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചതും ടി മാധവറാവു ആണ് അപ്പോൾ തി ആലിൻ തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ ടി മാധവറാവുവിനെ വിട്ടു പോകാണ്ട് ഓർക്കണം അതുപോലെ തന്നെ അയലും തിരുനാളിൻ്റെ രണ്ട് കാര്യങ്ങൾ കൂടി ഓർത്തുവെക്കണം പുനലൂർ തൂക്കുപാലവും അതുപോലെ തന്നെ ഒന്നാണ് ജനറൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ തിരുവിതാംകൂറിലല്ലെങ്കിൽ കേരളത്തിലാദ്യമായിട്ടൊരു ജനറൽ ഹോസ്പിറ്റൽ കൊണ്ടുവരുന്നത് അയലൻ തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ പുനലൂർ തൂക്കുപാലം ഫേമസ് ആയിട്ടുള്ള പുനലൂർ തൂക്കുപാലം ആദ്യ കാലഘട്ടത്തിലാണ് ആയിലും തിരുനാൾ കാലഘട്ടത്തിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും നിർബന്ധമായിട്ടും വസൂരി സ്മോൾ പോക്സ് വാക്സിനേഷൻ എടുക്കണമെന്ന് നിർബന്ധമായിട്ട് ഓർഡർ കൊണ്ടുവന്നതാരാണ് ആരാണ് ആയില്യൻ തിരുനാളാണ് അപ്പോൾ ആരുടെ കാലഘട്ടത്തിലാണ് സ്മോൾ പോക്സ് വാക്സിൻ എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും എടുക്കണമെന്ന് ഉത്തരവ് വന്നത് ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ പ്രശസ്തരായിട്ടുള്ള മൂന്ന് സദസ്യരെ കൂടെ ഓർത്തുവെക്കണം ഒന്ന് രാജാ രവിവർമ്മ രണ്ട് എ ആർ രാജരാജവർമ്മ മൂന്ന് കേരളവർമ്മ വലിയ കോയി തമ്പുരായ് ഇവരെ കൂടി നമ്മൾ ആയില്ന് തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ ഓർത്ത് വയ്ക്കണം ആയില്ം തിരുനാളിന് ശേഷം വരുന്നത് വിശാഖം തിരുനാളാണ് ഏതാണ്ട് അഞ്ച് വർഷക്കാലത്തിനടുത്ത് മാത്രമേ അദ്ദേഹം ഭരിച്ചിട്ടുള്ളൂ ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി ഒന്ന് മരച്ചീനി കൃഷി കേരളത്തിൽ കൊണ്ടുവരുന്നത് വിശാഖം തിരുനാളാണ് അതുകൊണ്ട് തന്നെ വിശാഖ് എന്ന് പറഞ്ഞിട്ട് ഒരു മരച്ചീനിയുടെ ഒരു സങ്കര ഇനമുണ്ട് വിശാഖ് എന്നുള്ള പേരിൽ അപ്പോൾ വിശാഖ് വിശാഖം തിരുനാൾ മരച്ചീനി കൃഷി കേരളത്തിൽ കൊണ്ടുവരുന്നത് വിശാഖം തിരുനാളാണ് അതുപോലെ ആദ്യമായിട്ടൊരു സമ്പൂർണ്ണ ഭൂമി സർവേ ഒരു ലാൻഡ് സർവേ സമ്പൂർണ്ണ ലാൻഡ് സർവേ നടക്കുന്നത് വിശാഖം തിരുനാളാണ് അതുപോലെ തന്നെ ഫസ്റ്റ് കോട്ടൺ മിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഫസ്റ്റ് കോട്ടൺ മിൽ തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നതും വിശാഖം തിരുനാളാണ് അപ്പോൾ വിശാഖം തിരുനാളിനെ കുറിച്ച് മൂന്ന് കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക ഒന്ന് മരച്ചീനി കൃഷി പിന്നെ സമ്പൂർണ്ണ ലാൻഡ് സർവേ പിന്നെ ഒന്ന് കോട്ടൺ മിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ആദ്യത്തെ കോട്ടൺ മിൽ ഇത്രയും കാര്യങ്ങൾ വിശാഖ തിരുനാളിനെ കുറിച്ച് ഓർത്ത് വയ്ക്കുക അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ഓർത്തു വയ്ക്കാം അഭിജ്ഞാന ശാകുന്തളം നമ്മൾ കേട്ടിട്ടുണ്ട് അഭിജ്ഞാന ശാകുന്തളം ഭാഷാ ശാകുന്തളം എന്ന പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് വിവർത്തനം ചെയ്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശാഖം തിരുനാളാണ് ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ അതിന് ശേഷം വിശാഖം തിരുനാളിന് ശേഷം ഭരണത്തിൽ വരുന്നത് ശ്രീമൂലം തിരുനാളാണ് ശ്രീമൂലം തിരുനാൾ രണ്ടാമത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിട്ടുള്ള തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ അപ്പോൾ ആദ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിട്ടുള്ളത് ആരാണ് ധർമ്മരാജ അല്ലെങ്കിൽ കിഴവൻ രാജയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ആയിരത്തി മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ കാലഘട്ടത്തിൽ ധർമ്മരാജയാണ് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചിട്ടുള്ളത് അതിന് ശേഷം രണ്ടാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭരിച്ചിട്ടുള്ളത് ആരാണ് ശ്രീമൂലം തിരുനാളാണ് അപ്പോൾ ശ്രീമൂലം തിരുനാൾ ഏത് കാലഘട്ടത്തിലാണ് ഭരിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയാണ് അപ്പോൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുമ്പോൾ ആ കാലഘട്ടങ്ങളിലാണ് വൈക്കം സത്യാഗ്രഹം സംഭവിക്കുന്നത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ തന്നെ മുന്നേറ്റങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന കാലഘട്ടത്തിൽ ശ്രീമൂലം തിരുനാളായിരുന്നു നമ്മൾ ഓർത്തു വയ്ക്കണം വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന കാലഘട്ടങ്ങളിൽ അത് ഞാൻ എടുത്ത് പറഞ്ഞതാണ് ശ്രീമൂലം തിരുനാളാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് അതിനുശേഷം വൈക്കം സത്യാഗ്രഹ സമര കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അതിനുശേഷം ശ്രീ സേതുലക്ഷ്മി ബായി ഭരണത്തിൽ വരും അപ്പോൾ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ആരാരുണ്ടായിരുന്നത് സേതുലക്ഷ്മിബായിയാണ് അപ്പോൾ നമുക്ക് ശ്രീമൂലം തിരുനാളിൻ്റെ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം ശ്രീമൂലം തിരുനാൾ വൈക്കം സത്യാഗ്രഹ കാലഘട്ടങ്ങളിലായിരുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ കൂടെ ഓർത്തുവെക്കണം മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും ആയിരത്തി എണ്ണൂറ്റി നടന്ന വിപ്ലവ പ്രസ്ഥാനമാണ് മലയാളി മെമ്മോറിയൽ അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ആരാണ് മലയാളി മെമ്മോറിയൽ ലീഡ് ചെയ്തത് ജി പിള്ളയാണ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് പറയാം അടുത്ത ക്ലാസ്സിൽ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നില് മലയാളി മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിക്കുന്നത് ശ്രീമൂലം തിരുനാളിനാണ് അതിനുശേഷം ഏഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പൂന്ന നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് ഏഴവ മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിക്കുന്നത് അതും ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിക്കുന്നത് ഈ മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും തിരുവിതാംകൂർ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് അപ്പം അത് രണ്ടും ആരുടെ കാലഘട്ടങ്ങളിലാണെന്ന് ഓർത്ത് വയ്ക്കുക ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ആദ്യത്തെ നിയമനിർമ്മാണ സഭയായിട്ടുള്ള ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ രൂപം കൊള്ളുന്നത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് അതിനുശേഷം അത് ശ്രീമൂലം പ്രജാസഭ എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാലില് റീനെയിം ചെയ്തു അപ്പോൾ ശ്രീമൂലം പ്രജാസഭ ആദ്യത്തെ പേര് ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് ഫോം ചെയ്തു അതാരുടെ കാലഘട്ടത്തിലാണ് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ രൂപം കൊള്ളുന്നത് അതുപോലെ തന്നെ ഐ എൻ സി ഇന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് അപ്പോൾ ഐ എൻ സി ഫോം ചെയ്യുന്നതും ആരുടെ കാലഘട്ടത്തിലാണ് ശ്രീമൂലം തിരുനാളിൻ്റെ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ആദ്യമായിട്ട് ലോ കോളേജ് വരുന്നത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വിമൻസ് കോളേജ് അതുപോലെ സാൻസ്ക്രിറ്റ് കോളേജ് ആയുർവേദിക് കോളേജ് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടങ്ങളിലാണ് ഇതൊക്കെ നടക്കുന്നത് ശ്രീമൂലം തിരുനാളിൻ്റെ കാര്യ കാര്യങ്ങളിൽ നമ്മൾ മറന്നു പോകാണ്ട് ഓർത്ത് വെക്കേണ്ടത് ഈഴവ മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന കാലഘട്ടങ്ങളിൽ ആരാഭരിച്ചിരുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദിവാനെ ഒന്ന് ഓർത്ത് വയ്ക്കുക അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ദിവാൻ ആയിരുന്നു പി രാജഗോപാൽ ആചാരി പി രാജഗോപാൽ ആചാര്യനെ കുറിച്ച് പറയുമ്പോൾ സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടുകയും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പിള്ളയെ നാടുകടത്തെയൊക്കെ ചെയ്യുന്നത് പി രാജഗോപാൽ ആചാര്യാണ് പത്രയും കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്തുവെക്കുക അപ്പോൾ ഇത്രയല്ല ഇനി ശ്രീമൂലം തിരുനാളിന് ശേഷം സേതുലക്ഷ്മി ഭായി ഉണ്ട് അതിന് ശേഷം അവസാനത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിട്ടുള്ള ചിത്ര തിരുനാളിനെ കുറിച്ച് കൂടെ പറയാനുണ്ട് പിന്നെ അതുപോലെ തന്നെ തിരുവിതാംകൂറിനെക്കുറിച്ച് കുറച്ച് ഫാക്റ്റ് കൂടെ പറയാനുണ്ട് അപ്പോൾ അതൊരു കുഞ്ഞു പാർട്ടായിട്ട് അടുത്തൊരു ഭാഗത്ത് ചെയ്യാം അപ്പോൾ ഇത്രയും തിരുവിതാംകൂറിനെ കുറിച്ചുള്ള ചരിത്രവും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആണ് ക്ലാസ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക